ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് കാണാൻ പോകുന്നത് ഒരു പ്രിൻ്ററാണ്, എച്ച് പി ഇങ്ക് ടാങ് 316 കളർ പ്രിൻറ്റർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. ഈ കളർ പ്രിൻ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ സ്കാനറും കോപ്പിയറും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ വീട്ടിലുള്ള ഉപയോഗത്തിനും അതുപോലെ തന്നെ ഓഫീസ് വർക്കിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു പ്രിൻ്ററാണ്. ഹൈ കപ്പാസിറ്റി ടാങ്ക് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പേജിന് 10 പൈസയും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ, അതല്ല കളറാണെങ്കിൽ ഒരു പേജിന് 20 പൈസ എന്ന നിരക്കിലാണ് നമുക്ക് വരുന്ന ചിലവ്. അതായത് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത് 7500 ബ്ലാക്ക് ആൻഡ് വൈറ്റും 8000 കളർ പേജസും നമുക്ക് ഒരു സെറ്റ്, അതായത് നമ്മൾ ആദ്യം വെക്കുന്ന ആ ഒരു സെറ്റ് ഇങ്ക് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 6000-7000 റേഞ്ചിൽ നമുക്ക് പേജസ് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ പാർട്സൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ ഇതിൽ കാണുന്നത് യൂസർ മാനുവലാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ പ്രിൻ്ററിൻ്റെ ഓരോ പാർട്സും എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസേജ്, എങ്ങനെ ഇത് ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് കാണാം. പിന്നെ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡ് അങ്ങനെയുള്ള പേപ്പേഴ്സൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്സും നോക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ പ്രിൻ്റർ ഹെഡാണ്. 2 പ്രിൻ്റർ ഹെഡാണ് ഈ ഒരു പ്രിൻ്ററിൽ അടങ്ങിയിരിക്കുന്നത്. ഒന്ന് ബ്ലാക്ക് പ്രിൻ്റർ ഹെഡും പിന്നെ ഉള്ളത് കളർ പ്രിൻ്റർ ഹെഡും. അതാണ് ഈ ഒരു ഈ രണ്ട് പാക്കറ്റിലും അടങ്ങിയിട്ടുള്ളത്. നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്ത് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പാർട്സ് നോക്കാം. ഇവിടെ ഈ പ്രിൻ്ററിൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിലാണ് നമ്മൾ പ്രിൻ്ററിൽ യൂസ് ചെയ്യുന്ന ഇങ്കൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 4 ബോട്ടിൽ ഓഫ് ഇങ്ക് കാണാം. 4 കളർ അടങ്ങിയ 4 ബോട്ടിൽ. അപ്പോൾ അതിൽ 1 എണ്ണം ബ്ലാക്കും ബാക്കി 3 എണ്ണം ട്രൈ കളർ ഇങ്കുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് നമ്മളുടെ പ്രിൻ്ററും ലാപ്പും ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു USB കേബിളും പിന്നെ കറണ്ടും നമ്മുടെ പ്രിൻ്ററും ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പവർ കേബിളുമാണ്. ഇനി നമുക്കിതിൻ്റെ ഇങ്ക് ഒന്ന് നോക്കാം. ഇങ്ക് ബോട്ടിൽ ഇത് ബ്ലാക്ക് കളർ ഇങ്കാണ്. 170 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി ഡ്രൈ കളേഴ്സ് വരുന്നത് ഏതൊക്കെ കളറാണെന്ന് വെച്ചാൽ, ഒരു ബ്ലൂ കളറിൻ്റെ ബോട്ടിലുണ്ട്, അത് 70 ml ആണ്. പിന്നെ യെല്ലോ കളറ് 70 ml, അതുപോലെ ഒരു മജന്ത അതും 70 ml. ട്രൈ കളർ ബോട്ടിൽസ് വരുന്നത് 3 എണ്ണവും 70 ml വെച്ചിട്ടാണ്. ബ്ലാക്ക് കളറ് ഇങ്ക് കുറച്ച് കൂടുതലുണ്ട്, 170. ഇനി നമുക്ക് പ്രിൻ്ററ് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ഇതിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മളെടുക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ പ്രിൻ്ററിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് പ്രിൻ്ററ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എങ്ങനെയാണ്, ഈ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഇങ്ക് നിറയ്ക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ പ്ലേസുകളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. യെല്ലോ കളർ എവിടെയാണ്, ഓരോ കളർ എവിടെയാണെന്നുള്ളത് ആ കളർ വെച്ചിട്ട് തന്നെ അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. യെല്ലോ, മജന്ത, ബ്ലൂ, ബ്ലാക്ക്. നമ്മൾ ആദ്യമേ കണ്ടതുപോലെ തന്നെ ഒരു 3-in-1 പ്രിൻ്ററാണത്. പ്രിൻറ്റിങ്, സ്കാനിങ് അതുപോലെ കോപ്പിയിങ്, ഈ 3 കാര്യങ്ങളും ഈ ഒരൊറ്റ പ്രിൻ്റർ കൊണ്ട് നമുക്ക് സാധിക്കും. നല്ലൊരു ഡിസൈനോട് കൂടിയാണ് ഈ ഒരു പ്രിൻ്റർ വന്നേക്കുന്നത്. ബ്ലാക്കിൽ റെഡ് കളറിൽ ബോർഡറോടുകൂടിയുള്ളൊരു ലേ ഔട്ടാണ് ഇതിനുള്ളത്. നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്കാനിങ്ങിന് വേണ്ട പേപ്പറൊക്കെ പ്ലേസ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പേപ്പർ പ്ലേസ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. നല്ലൊരു അട്രാക്റ്റീവ് കളറാണ്, അത്യാവശ്യം ഗ്ലിറ്ററിങ് ഒക്കെ ഉണ്ട് ഇതിന്. ഇതിൻ്റെ ആ ഒരു വ്യൂ, ടോട്ടലി ഒരു വ്യൂ നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നും. ഇതിൻ്റെ പേര് ഇതിൻ്റെ സൈഡിൽ എഴുതിയേക്കുന്നത് കാണാം, HP ഇങ്ക് ടാങ് 316 എന്നുള്ള പേര് ഇതിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ ബ്ലാക്ക് കളറിലെ ആ ഒരു ലേ ഔട്ടിൻ്റെ ബോർഡറായിട്ട് റെഡ് കളർ വന്നേക്കുന്നു. ഈ ഒരു വശം നമുക്ക് തുറക്കാവുന്നതാണ്, ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്ത് താഴേക്ക് വലിക്കുക, അപ്പോൾ അത് ഓപ്പണായി വരും. നമ്മൾ പ്രിൻ്റർ പെർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ആവശ്യവും പിന്നെ പ്രിൻ്ററിൻ്റെ ഫെസിലിറ്റിയും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഒരു പ്രിൻ്റർ പെർച്ചേസ് ചെയ്യാനായിട്ട്.
ഇങ്ക്ടാങ്ക് പ്രിൻ്റർ ആണെങ്കിൽ അത് മെയിനായിട്ട് നമ്മളുടെ ഉപയോഗം വരുന്നത് കളർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഉള്ള ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ചെറിയ ഓഫീസുകളിലോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും ഉപകാരപ്പെടുക. പിന്നെ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ മാക്സിമം ഒരു 6 വർഷത്തേക്ക് ഇത് നല്ല വർക്കിംഗ് കണ്ടീഷനായിട്ട് നിലനിന്നുകൊള്ളും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മളൊരു പ്രിൻ്റ് എടുക്കുന്നത് ഇതിൻ്റെ ഒരു കണ്ടീഷൻ വർക്കിംഗ് കണ്ടീഷൻ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് വളരെ ആവശ്യമാണ്. കാരണം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഇങ്കാണ്. അപ്പോൾ അധികം നാൾ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ഇത് ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റർ ഹെഡിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ ഇതിൻ്റെ പേര് പറയുന്നത് പോലെ ഇത് ഇങ്ക്ടാങ്ക് പ്രിൻ്റർ എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻ്ററിൻ്റെ കൂടെ സെപ്പറേറ്റായിട്ട് ഇങ്ക് ഫില്ല് ചെയ്യാനുള്ള ടാങ്ക് ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അത് എക്സ്ക്ലൂസീവായിട്ട് നമുക്കത് ഇങ്ക് തീരുന്നതനുസരിച്ച് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ആ ഒരു പേര് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മോഡൽ പ്രിൻ്ററിൽ സൈഡിലാണ് ഇതിൻ്റെ ഇങ്ക് ടാങ്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇങ്ക് ടാങ്ക്. ഇതിൽ നമ്മൾ ആദ്യം കണ്ട ആ ഒരു 4 ബോട്ടിൽ ഇങ്കും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ടാങ്കുകളുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സോക്കറ്റുകളുണ്ട്. അപ്പോൾ ഓരോ കളറും എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഈ പ്രിൻ്ററിൽ തന്നെ അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, കളർ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇങ്ക് എങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഡയറക്ഷൻസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഫില്ല് ചെയ്യണം എന്നൊക്കെയുള്ളത് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് കിട്ടും. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഓർക്കേണ്ടത്, ഇതിൽ ഓരോ ടാങ്കിലും സെപ്പറേറ്റ് ആയിട്ടൊരു മാർക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ആണത്. ഒരു ലിമിറ്റാണ്, അപ്പർ ലിമിറ്റും ഉണ്ട് ലോവർ ലിമിറ്റും ഉണ്ട്. ഒരു അപ്പർ ലിമിറ്റ് മാർക്കിങ്ങിൻ്റെ അധികം ഇങ്ക് നമ്മൾ ആ ഒരു ബോട്ടിലിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇങ്ക് കവിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോവർ ലിമിറ്റിന് താഴെ പോയി കഴിഞ്ഞാൽ അതിൽ എയർ കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിൻ്റർ ഹെഡിന് ചിലപ്പോൾ കംപ്ലയിൻ്റ് വന്നേക്കാം. അപ്പോൾ നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുമ്പോൾ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കത്തക്ക രീതിയിൽ വേണം ഫില്ല് ചെയ്യാനായിട്ട്. എപ്പോഴെങ്കിലും നമ്മളുടെ ആ ഒരു ലോവർ ലിമിറ്റിന് താഴെ ഇങ്ക് വന്ന് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, ഉടനെ തന്നെ ആ പെർട്ടിക്കുലർ ഇങ്ക് നമ്മൾ പർച്ചേസ് ചെയ്തതിൽ ഫില്ല് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒറിജിനൽ ഇങ്ക് തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ പ്ലാറ്റ്ഫോമിലാണ് പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഔട്ട്പുട്ടായിട്ട് ആ ഒരു പേപ്പർ വന്ന് നിൽക്കുന്നത്. ഇനി ഇവിടെയാണ് ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പേപ്പർ പ്ലേസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ പ്രിൻ്ററിൻ്റെ ബാക്കിലായിട്ടാണ് കണക്ഷൻസ് കൊടുക്കാനുള്ള സോക്കറ്റൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യമേ കണ്ടതുപോലെ പ്രിൻ്ററിൻ്റെ ഒപ്പം 2 കേബിളാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് പവർ കേബിളും, അതാണിത്. പിന്നെ ഈ കാണുന്നത് USB കേബിളും. അപ്പോൾ പവർ കേബിളാണെങ്കിൽ നമ്മൾ പവർ കേബിളിൻ്റെ ഈ കാണുന്ന ഭാഗം നമ്മൾ പ്രിൻ്ററിൻ്റെ ഈ ഒരു സ്ഥലത്തേക്കാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി USB കേബിളിൻ്റെ ആണെങ്കിൽ ഈ ഭാഗം നമ്മൾ കൊടുക്കേണ്ടത്, ഈ കാണുന്ന ഭാഗം നമ്മൾ കൊടുക്കേണ്ടത് ഈ പ്രിൻ്ററിൻ്റെ ഈ ഒരു സൈഡിലാണ്. ഇനി ഈ ഒരു പോർഷൻ നമ്മൾ നമ്മുടെ ലാപ്ടോപ്പിലേക്കോ നമ്മൾ ഏതാണോ ഡിവൈസ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് കണക്ട് ചെയ്യുക. ഇത് പ്ലഗ്ഗാണ്, നമ്മൾ കറണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി നമ്മളിത് ആദ്യമായിട്ട് കറണ്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാണുന്ന ഓറഞ്ച് പാർട്ട് ഒന്ന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. രണ്ട് സൈഡിലേക്കും ഈ കാണുന്നത് പോലെ അത് മൂവ് ചെയ്യും. അത് ഒരു ഇൻഡിക്കേഷനാണ്, അതായത് പ്രിൻ്റ് ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ് അത് കാണിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മിഡിലിൽ വന്ന് സ്റ്റോപ്പായി നിന്നുകൊള്ളും. ഇനി ഇതിൽ കാണുന്ന ഈ ഓറഞ്ച് കളറിലെ ഹെഡ് നമ്മൾ ഊരിയെടുക്കാനുള്ളതാണ്. നമ്മൾ ഇതുപോലെ ക്ലോക്ക് വൈസ് തിരിച്ചു കൊടുത്തതിന് ശേഷം ഈ കാണുന്ന നീല ഈ ആരോയിൽ കാണുന്ന ആ ഒരു പോർഷൻ താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ഊരിയെടുക്കാൻ പറ്റും. ഇനി ഈ ഓറഞ്ച് കളറിലെ പാർട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഒറിജിനൽ പ്രിൻ്റ് ഹെഡ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ ആദ്യമേ കണ്ടതുപോലെ ഈ ഒരു പ്രിൻ്ററിന് 2 പ്രിൻ്റ് ഹെഡാണ് വന്നേക്കുന്നത്, ഒന്ന് ബ്ലാക്കും മറ്റേത് കളറും. ഈ കാണുന്നത് കളർ പ്രിൻ്റ് ഹെഡാണ്, അതുകൊണ്ടാണ് ഇവിടെ 3 ട്രൈ കളർ ആയതുകൊണ്ടാണ് ഇവിടെ
ഈ ഒരു ഓറഞ്ച് പാർട്ട് അതിന് മൂന്ന് പാർട്ടീഷൻ വന്നിട്ടുണ്ട്. അത് ഈ കളർ പ്രിൻറ് ഹെഡിൻ്റെ ആണെന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കാണുന്ന ഓറഞ്ച് കളറിലെ പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് ഇവിടെ ആവശ്യമില്ല. ഇതിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഒറിജിനൽ പ്രിൻറ് ഹെഡ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇതൊരു ഡമ്മി ആയിട്ടുള്ള പോർഷൻ ആയിരുന്നു, അത് തൽക്കാലത്തേക്ക് നമുക്ക് ഊരി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ഒറിജിനൽ പ്രിൻറ് ഹെഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ടും ബ്ലാക്കിന് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഇൻസേർട്ട് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ട്. ബ്ലാക്ക് കാണിച്ചിരിക്കുന്ന അവിടെ ബ്ലാക്കും മറ്റെവിടെ കളറും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ ബ്ലാക്കിൻ്റെ പ്രിൻറ് ഹെഡ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കാണുന്നതാണ് ബ്ലാക്ക് പ്രിൻറ് ഹെഡ്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഈ കാണുന്ന ഓറഞ്ച് കളറിലെ പാർട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ പ്ലാസ്റ്റിക് കവറിങ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ഇനി ഇവിടെ കാണുന്ന ഈ ഒരു പോർഷനാണ് പ്രിൻറ് ഹെഡിൻ്റെ മെയിൻ സെൻസർ. ഇനി നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ വരത്തക്ക രീതിയിൽ വേണം ഇൻസേർട്ട് ചെയ്ത് കയറ്റാനായിട്ട്. ഇപ്പോൾ ബ്ലാക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. ഇനി കളറിൻ്റെ പ്രിൻറ് ഹെഡും നമ്മൾ അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ സെൻസറിൻ്റെ ആ ഒരു പാർട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുക. തുടർന്ന് മേളിൽ കാണുന്ന ഈ ഒരു ഓറഞ്ച് കളറിലെ പാർട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ കാണുന്നത് പോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കയറ്റുക. ഇത് കളറിൻ്റെ പ്രിൻറ് ഹെഡാണ്. അപ്പോൾ നമ്മൾ രണ്ട് പ്രിൻറ് ഹെഡും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മേളിൽ കാണുന്ന ഈ ബ്ലൂ കളറിലെ പാർട്ട് താഴേക്ക് പ്രസ് ചെയ്ത് ഇത് ലോക്കാക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത ആ പാർട്ടൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രിൻറ് ഹെഡ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ക് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ഇതാണ് നാല് ബോട്ടിലും. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ബോട്ടിൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ്. നമുക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇങ്ക് എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലായതുകൊണ്ട് പെട്ടെന്ന് കട്ടയാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ ഇത് യൂസ് ചെയ്യണം, പ്രിൻ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മൾ പ്രിൻ്റ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് ബ്ലാക്ക് ബോട്ടിലാണ്, ബ്ലാക്ക് ഇങ്കിൻ്റെ ബോട്ടിലാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നാല് ബോട്ടിലും റെഡിയാണ്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ടാങ്കിലേക്ക് ഫില്ല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ബോട്ടിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒറിജിനലാണെന്ന് കാണാം. ഇതിൽ ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇതാണ് ബ്ലാക്ക് ബോട്ടിൽ. ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ സൈഡിലായിട്ടാണ് ഇങ്ക് ഫില്ല് ചെയ്യുന്ന ടാങ്ക്. താഴെ കാണുന്ന ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇങ്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കളർ എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് അവർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കളർ യൂസ് ചെയ്തിട്ട് തന്നെ അവർ ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ബ്ലാക്ക് ഇങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് ഇതിൻ്റെ ആ വൈറ്റ് കളറിലെ ടോപ്പ് പോർഷൻ നമ്മൾ റിമൂവ് ചെയ്യുക. ഈ കാണുന്ന കവറിങ് ഊരി മാറ്റുക. ആ കവറിങ് ഊരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ആ ടോപ്പ് പോർഷൻ നമ്മൾ വീണ്ടും ഇതിലേക്ക് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഈ കാണുന്ന ക്യാപ്പിൻ്റെ ലിഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഓപ്പൺ ചെയ്യാം. ഇനി ഈ വരുന്ന ബ്രൗൺ കളറിലെ ഈ പോർഷൻ ഒരു കവറിങ്ങോട് കൂടിയ പോർഷനാണ്. ചെറിയൊരു നാരോ ഓപ്പണിംഗ് ആണത്. അത് കറക്റ്റ് ആ ഒരു ബ്ലാക്ക് കളറിലെ ടാങ്കിൻ്റെ മിഡിലിൽ കാണുന്ന ആ ഒരു ഇൻസേർട്ട് ചെയ്യാവുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതിലേക്ക് നമ്മൾ കറക്റ്റ് ഇറക്കി വെക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ക് ഇതിലേക്ക് വീണുകൊള്ളും. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ക്യാപ്പ് യൂസ് ചെയ്ത് അടച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഓരോ ഇങ്കും ഇതിലേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. കറക്റ്റ് അതിൻ്റെ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇങ്ക് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഇങ്ക് ടാങ്ക് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു കോപ്പി ഇതിൽ പ്രിൻ്റ് എടുത്ത് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പേപ്പറ് വെക്കേണ്ട പ്ലേസിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിന് ഈ കാണുന്ന ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു സ്ലൈഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ കോപ്പിക്ക് വേണ്ട സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ലൈഡ് ഉള്ളത്.
അതിനുശേഷം നമ്മൾക്ക് എടുക്കേണ്ട ആ ഒറിജിനൽ ബുക്ക് അല്ലെങ്കിൽ പേപ്പർ നമ്മൾ പ്ലേസ് ചെയ്യുക. തുടർന്ന് പ്രിൻറ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ കോപ്പി ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഇങ്ക്ജെറ്റ് പ്രിൻറ്റർ പോലെ ഒറ്റ ഫ്ലോയിൽ ഇതിൻ്റെ കോപ്പി നമുക്ക് പ്രിൻ്റായി കിട്ടില്ല. കുറച്ച് സമയമെടുത്ത് ഇത് പ്രിൻ്റ് ആവുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കുള്ളൂ ഇത് പുറത്തേക്ക് വരുള്ളൂ. കളർ പ്രിൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കോപ്പി ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നമ്മളുടെ ഒറിജിനൽ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഒറിജിനൽ. രണ്ടും കൂടി നോക്കുകയാണെങ്കിൽ കളറൊക്കെ ഏകദേശം സെയിം ആയി വന്നിട്ടുണ്ട്. വലിയ ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മളൊരു പ്രിൻറ്റർ പെർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വേണം ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.